ദിലീപ് തൂങ്ങും നടന്നത് സത്യം ഒറിജിനൽ കത്ത് കണ്ടെത്തി നടിയെ ആക്രമിച്ച കേസിലെ ഒന്നാം പ്രതി പൾസർ സുനി ഏഴാം പ്രതി നടൻ അയച്ച കത്ത് കണ്ടെത്തിയിരിക്കുകയാണ് പൾസറിന്റെ സഹതടവുകാരനായ കുന്നംകുളം സ്വദേശി സജിത്തിന്റെ വീട്ടിൽ നിന്നാണ് കത്ത് കണ്ടെത്തിയത് കത്തിന്റെ പകർപ്പ് പൾസർ സുനിയുടെ അമ്മയുടെ കൈവശം കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് കണ്ടെത്തിയിരുന്നു ഈ പകർപ്പ് നേരത്തെ അന്വേഷണ സംഘം പരിശോധിക്കുകയും ചെയ്തിരുന്നു ഇതിനുശേഷമാണിപ്പോൾ യഥാർത്ഥ കത്ത് പൾസർ സുനിയുടെ സഹതടവുകാരന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയത് രണ്ടായിരത്തി പതിനെട്ട് മെയ് ഏഴിനായിരുന്നു ജയിലിൽ നിന്ന് പൾസർ സുനി കത്തെഴുതിയത് കത്തിന്റെ ആധികാരികത ഉറപ്പിക്കാൻ കഴിഞ്ഞ ദിവസം പൾസർ സുനിയുടെ കയ്യക്ഷരത്തിന്റെ സാമ്പിൾ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട് കേസിലെ നിർണായകമായ കണ്ടെത്തലാണ് ഈ കത്ത് കയ്യക്ഷരത്തിന്റെ സാമ്പിൾ പരിശോധനയിൽ കത്ത് യഥാർത്ഥമാണെന്ന് ഉറപ്പിക്കാനായാൽ കേസിലെ ഗൂഢാലോചന സംബന്ധിച്ച കാര്യത്തിൽ അന്വേഷണ സംഘത്തിന് കൂടുതൽ മുന്നോട്ടു പോകാൻ കഴിയും ഈ സാമ്പിൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കാനാണ് തീരുമാനം നടിയെ ആക്രമിക്കാൻ കൊട്ടേഷൻ നൽകിയതും ഗൂഢാലോചനയ്ക്ക് പിന്നിലും ദിലീപാണെന്നാണ് കത്തിൽ പറയുന്നത് വലിയ ഭീഷണി നേരിടുന്നുണ്ടെന്നും ദിലീപാണ് തന്നെ കൊണ്ടിതെല്ലാം ചെയ്യിപ്പിച്ചതെന്നുമുള്ള കാര്യങ്ങളും പൾസർ സുനി കത്തിൽ എഴുതിയിരുന്നു ചെയ്ത തെറ്റ് ഏറ്റുപറഞ്ഞ് കോടതിയിൽ മാപ്പിരക്കുമെന്നായിരുന്നു കത്തിൽ ഉണ്ടായത് അഭിഭാഷകരെയും സാക്ഷികളെയും വിലക്കെടുത്താലും സത്യം മൂടിവെക്കാനാകില്ല എന്നും കത്തിലുണ്ട് കത്ത് ദിലീപിന് കൈമാറാൻ കഴിഞ്ഞിരുന്നില്ല ദിലീപിന്റെ അഭിഭാഷകൻ സജിത്തിൽ നിന്ന് കത്ത് വാങ്ങുകയും ദിവസങ്ങൾ കഴിഞ്ഞ് തിരിച്ചു നൽകുകയും ചെയ്യുകയായിരുന്നു ഏതായാലും ഇപ്പോൾ ദിലീപും പൾസർ സുനിയും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കുന്നതാണ് ഈ കത്ത് നടിയെ ആക്രമിച്ച കേസിൽ പൾസർ സുനിയാണ് ഒന്നാം പ്രതി കഴിഞ്ഞ ദിവസമാണ് പൾസർ സുനിയുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയത് ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണന്റെ സിംഗിൾ ബെഞ്ചാണ് ജാമ്യാപേക്ഷ തള്ളിയത് ജയിലിൽ സുരക്ഷാ ഭീഷണിയുണ്ടെന്ന് കാണിച്ചാണ് പൾസർ സുനി ിയുടെ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചത് കേസിൽ തുടരന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ ജാമ്യം നൽകാനാകില്ല എന്നാണ് ഹൈക്കോടതി വിലയിരുത്തൽ അതേസമയം നടിയെ ആക്രമിച്ച കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ദിലീപും സംഘവും ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ സിബിഐ അന്വേഷണം ആവശ്യമില്ലെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു അന്വേഷണം നടക്കുന്നത് തുറന്ന മനസ്സോടെയാണെന്നും സർക്കാർ ഹൈക്കോടതിയിൽ പറഞ്ഞു കേസ് അന്വേഷണത്തിൽ ആർക്കും പരാതിയില്ല നിഷ്പക്ഷമായ അന്വേഷണമാണ് നടക്കുന്നത് അന്വേഷണത്തിലെ കാലതാമസം എഫ്ഐആർ റദ്ദാക്കാനുള്ള കാരണമല്ലെന്നും സർക്കാർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കി വധഗൂഢാലോചന കേസ് റദ്ദാക്കണം ശ്യപ്പെട്ട് നടൻ ദിലീപ് നൽകിയ ഹർജിയിലായിരുന്നു സർക്കാരിന്റെ മറുപടി എഫ്ഐആർ റദ്ദാക്കുന്നില്ലെങ്കിൽ കേസ് സി ബി ഐക്ക് വിടണമെന്നാണ് ദിലീപ് ആവശ്യപ്പെട്ടിരിക്കുന്നത്